Hi friends, ellavarkum taste and kitchen like swagatham. Inna nammal undakkan povunnathu oru masala paniyaram aanu. Easy um tasty um aaya recipe engane undakkan nokkam. Paniyarathinu venda vegetables ivide cut cheythu vechittunde. Savala, carrot, capsicum, adu pole cheriyoru kashnam inji aanu eduthittullathu. Ini oru pan like velichenna olicha shesham namukku savala ittu vayatti edukkam. Njan oru cheriya savalayude kaal bhagam aanu upayogichittullathu. Savala on the Varana Vereba, the lake, Injim, Karibe, Pilling, Guda, Iturka Adum on the Varana Vereba, the lake in Amka, Charkanala, la vegetables, Muniche, Adi Dorka. A bella vegetables at Tora the tender, Nadunna, la Bolono, Kaiti at the Shisha, Namka, Pagamai Kariamba, flame of Fayam. A bella correctai Pagaitenda, Namka, flame of Fayam. Any അതൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മുടെ ഇഡ്ലി മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇവിടെ ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത് ബാക്കി വന്ന ഇഡ്ലി മാവാണ് അതുകൊണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ മുളകുപൊടിയും അതുപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പനിയാരത്തിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് ചുട്ടെടുക്കാം അതിനായി ഉണ്ണിയപ്പച്ചട്ടി ആണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനാണ് നിങ്ങൾക്ക് ഓയിൽ ഇല്ലാതെയും ചുട്ടെടുക്കാം അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കുറച്ചും കൂടി ടേസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ചുട്ടെടുക്കുന്നതായിരിക്കും ഇനി ഓരോ കുഴിയിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാം ഇഡ്ലി മാവിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് ദോശമാവിനെ പോലെ അത്രയും ലൂസ് ആയിരിക്കരുത് വെള്ളം കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് അത് നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കാം സിമ്മിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് മൂടി തുറന്നു നോക്കാം ഈ മുകൾ ഭാഗം സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക അവിടെ മാവ് ഒഴുകുന്ന പോലെ ഉണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കരുത് അവിടെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് ആ ഭാഗം കൂട റെഡിയായ ശേഷം നമുക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ മസാല പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് അത് ഒന്ന് മുറിച്ചു നോക്കാം വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായ ഒരു പലഹാരമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്